അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൻ്റെ അവസാന ദിവസം സാൽസ്ബർഗിലുള്ള ഞങ്ങൾ വിയന്ന എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്, 10:07 ട്രെയിൻ 12:57 വിയന്ന എയർപോർട്ടിലെത്തും. ഈ 320 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം 2.5 മണിക്കൂറാണ്. ബേബി പറഞ്ഞ പോലെ ഞങ്ങൾ ഖത്തറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജ് ഒക്കെ വെക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഓൾറെഡി ഇവിടെ അരുണും ധന്യയും അമ്പളിയൊക്കെ ഇവിടെ ഓൾറെഡി സീറ്റ് ഇരുന്ന് കഴിഞ്ഞു. അധികം തിരക്കൊന്നുമില്ല, ട്രാവലായ ട്രെയിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റി. പക്ഷേ ഞങ്ങളിവിടെ എത്തിപ്പെട്ട ഇച്ചിരി വലിയൊരു കഥയാണ്. ഊബർ ടാക്സി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടി, എങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. വന്ന് കയറി ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ. ഈ കമ്പാർട്ട്മെൻറ്റിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഒക്കെ ഉണ്ട്, കുട്ടികൾക്ക് വീഡിയോ കാണാനൊക്കെ. അതാ കുട്ടികളോട് ഇന്ന് കാണുന്നുണ്ട്. നമുക്ക് എൻ്റെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സാൽസ്ബർഗിൽ നിന്ന് ഈ ട്രെയിനിൽ കയറിയപ്പോഴേ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഈ ട്രെയിൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇത് പുറത്ത് ഓടുന്ന ഒരുവിധം എല്ലാ ട്രെയിനും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇത്ര വൃത്തിയാക്കി വെക്കുന്നതിൽ ആൾക്കാർക്ക് ഇച്ചിരി മടി. ആ ഈ കമ്പാർട്ട്മെൻറ്റും കാലിയാണല്ലോ, എന്നാൽ നമുക്ക് തിരിച്ചു പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം, അതിലൊന്ന് നമുക്ക് പോയിട്ട് എൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓ, കിഡ്സിന് വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്തതാണ്. ഡയപ്പർ ചേഞ്ചിങ് സ്റ്റാൻഡൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ളൊരു വാഷ്റൂം, അടിപൊളി. നമ്മുടെ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കാർട്ടൂൺ കാണാനുള്ള ആ സ്ഥലം, അവിടെ ഓൾറെഡി കുട്ടികൾ ഇരുന്ന് കാർട്ടൂണൊക്കെ അതെ കാണുന്നുണ്ട്. പക്ഷേ ബേബിക്കും ജോക്കുട്ടനും അവിടെ പോയിരിക്കാൻ ഒരു മടി, ഒരു ചെറിയ നാണം. എന്നിട്ട് അവർ ഇപ്പുറത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചി അവരങ്ങോട്ട് വിളിച്ചതാണ്, പക്ഷേ അവർ പോയില്ല. മനോഹരമായ ഓസ്ട്രിയൻ ഗ്രാമങ്ങളിലൂടെ ഈ ട്രെയിൻ സാൽസ്ബർഗിൽ നിന്ന് വിയന്നയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിയന്ന എയർപോർട്ടിൽ ഏകദേശം 12:57 ഒരു മണിയോടുകൂടെ തന്നെ എത്തും. ഈ ട്രെയിൻ ചില സമയത്ത് 225-235 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അതൊരു ഹൈ സ്പീഡ് ട്രെയിനാണ്. അതായത് ഈ സമയം നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ നാടായ വയനാട്ടിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് വെറും 2.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരായിരുന്നു. പുറത്തോട്ട് നോക്കിയാൽ എങ്ങും മനോഹരമായ ഓസ്ട്രിയൻ ഗ്രാമങ്ങളാണ്. നല്ല കാഴ്ചയാണ്, ഒരു മടുപ്പ് തോന്നാത്ത കാഴ്ചകളാണ്. അപ്പോൾ ഈ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ യാത്രയ്ക്ക് ഞങ്ങൾക്ക് വന്ന ചിലവുകളൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഏകദേശം ടോട്ടല് 12,000 റിയാല് ഒരു ഫാമിലിക്ക് ചിലവ് വന്നു. അതായത് ഒരാൾക്ക്, അത് ആക്യുറേറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, എന്നാലും ഒരാൾക്ക് 3,000 റിയാല് എന്ന് പറയുമ്പോൾ 60,000 രൂപ, 60 to 65,000 രൂപ. ഇപ്പോൾ ടോട്ടൽ എത്ര ദിവസം ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നൈറ്റ് ഫ്രാങ്ക്ഫർട്ടിൽ, 2 നൈറ്റ് റോമിൽ, 1 നൈറ്റ് ട്രെയിനിൽ, പിന്നെ 3 നൈറ്റ് സാൽസ്ബർഗ് ഓസ്ട്രിയയിൽ. അപ്പോൾ ടോട്ടൽ 7 നൈറ്റ്. ഈ 7 നൈറ്റിനാണ് ഒരാൾക്ക് ഏകദേശം 3,000 റിയാല് വന്നത് എന്ന് പറയുമ്പോൾ, ഒരു ദിവസത്തേക്ക് ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 500 റിയാല് വന്നത്, അതായത് 10,000 രൂപ. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ആവറേജ് കണക്ക്, കാരണം ഈ ചെലവിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. കാരണം ഈ ട്രിപ്പിന് ആവശ്യമായി ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സിൻ്റെ അടക്കം, ഞങ്ങൾ ട്രിപ്പ് ട്രാവൽ ചെയ്ത ട്രെയിൻ ഫ്ലൈറ്റ് ഇതിൻ്റെ ഒക്കെ ചാർജസ് അടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തതിൻ്റെ അക്കോമഡേഷൻ, ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കഴിച്ചതെല്ലാം കൂടെ ചേർത്താണ് ഈ കണക്ക്. കണക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് ഒന്ന് നോട്ട് ചെയ്തത്. ഇത് 200 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഈ സ്പീഡ് നമ്മുടെ നാട്ടിൽ എന്നാണോ വരിക. വന്ദേ ഭാരത് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 200 എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മനോഹരമായ ഓസ്ട്രിയൻ ഗ്രാമങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 3:30 ഖത്തർ എയർവേസിൻ്റെ ദോഹ ഫ്ലൈറ്റ്, വിയന്ന എയർപോർട്ടിൽ നിന്ന് 3:30 എടുത്ത് വൈകുന്നേരം രാത്രി 11 മണിയോടുകൂടെ ദോഹയിലെത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1 മണിക്ക് നിങ്ങൾക്ക് എയർപോർട്ടിലെത്തിയാലും ആവശ്യത്തിലധികം സമയമുണ്ട്. ഇപ്പോൾ ട്രെയിൻ 225 കിലോമീറ്റർ പെർ അവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 230 ആയി. ബേബി, ഈ ട്രെയിൻ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയോ? വെരി വെരി ഹൈ സ്പീഡ്. യെസ്. അപ്പോൾ ഞങ്ങളുടെ ദോഹയ്ക്കുള്ള ടിക്കറ്റ് കിട്ടി. ഇവിടുന്ന് ഖത്തർ എയർവേസ് പാസ് എടുത്തു വിയന്ന എയർപോർട്ടിൽ നിന്ന്. നേരെ ഇനി കൗണ്ടറിൽ എമിഗ്രേഷൻ കഴിഞ്ഞ് എമിഗ്രേഷൻ ക്ലോസ് ചെയ്ത് പറ്റുമെങ്കിൽ ലോഞ്ചിലൊക്കെ ഒന്ന് കയറി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേ ജൊഹാൻ്റെ ഒരു പല്ല് സ്വന്തം പറഞ്ഞു പോകുന്നു. വിയന്ന എയർപോർട്ടിൽ വെച്ചിട്ട്
ആണ് വിരേഷനിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേ ആ വായന കാണിച്ച് നോക്കട്ടെ വാ വിളിച്ച് നോക്കട്ടെ നോക്കട്ടെ വാ വിളിക്ക് ആ ഒരെണ്ണം നല്ല സൂപ്പർ പല്ല ഇവിടെ കൊണ്ടിട്ടു ആ വേസ്റ്റ് കൊണ്ടിട്ടു ആ വേസ്റ്റ് കൊണ്ടിട്ടു ഇടേ strong items yeah okay ba ivar kolesa sandu agana emirates departure avanu inde tottapurathu thana nammude qatar airways kedukkunnunde so team floxonings inde 2023 le euro trip oda avasanippikkana iduvare kanda ellavarkum nanni stay tuned for further updates and further trip details.